നമസ്കാരം. എല്ലാ അർത്ഥത്തിലും എല്ലാ കാലത്തും ഭാരതത്തിൻ്റെ ശത്രുരാജ്യമായ ചൈനയിൽ നിന്ന് കാശു മേടിച്ച് ഭാരതത്തിൻ്റെ താൽപ്പര്യങ്ങൾ ബലി കഴിക്കുകയായിരുന്നു യു പി എ സർക്കാരും ആ സർക്കാരിനെ നയിച്ച കോൺഗ്രസ് പാർട്ടിയും. ഈ ചോദ്യമാണ് ഇന്ന് രാജ്യത്ത് മുഴുവൻ ഉയരുന്നത്. ഈ ഒരു വലിയ വിഷയം ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ പ്രതിരോധത്തെ സംബന്ധിച്ച്, ഇന്ത്യയുടെ വ്യാപാരത്തെ സംബന്ധിച്ച് ഒക്കെ ഇതിനെയൊക്കെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായിട്ട് പോലും ഈ വിഷയം കേരളത്തിൽ മാധ്യമങ്ങൾ ഇതുവരെ കാര്യമായി ചർച്ച ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പോയിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ആ കാരണങ്ങളൊക്കെ അറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, അതിൻ്റെ ഒരു സംക്ഷിപ്തം ആദ്യം പറയാം. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വിഷയമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ എന്ന ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷൻ, ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിൽ ശ്രീമതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതുകൂടാതെ പി ചിദംബരവും അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും ഒക്കെയാണ് അംഗങ്ങൾ. അങ്ങനെ ഒരു ഓർഗനൈസേഷന് ചൈന നേരിട്ട് പൈസ കൊടുക്കുന്നു. ചൈനയിൽ നിന്നും ചൈനീസ് എംബസി വഴിയും അല്ലാതെയും ചൈനയിൽ നിന്ന് സംഭാവനകൾ ലഭിക്കുന്നു. 2006 10 ലക്ഷം രൂപയാണ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. 10 ലക്ഷം രൂപ ചൈനീസ് എംബസി വഴി 2 പ്രാവശ്യമാണ് രാജീവ് ഗാന്ധി ഓർഗനൈസേഷന് ഫൗണ്ടേഷന് ലഭിച്ചതെങ്കിൽ പിന്നീട് ഒരു 90 ലക്ഷം രൂപ നേരിട്ട് ചൈനീസ് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ലഭിച്ചതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഈ മുഴുവൻ കണക്കുകളും കാര്യങ്ങളും ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 1 കോടി രൂപയുടെ കണക്കുകളാണ് പല മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നതെങ്കിലും അതിനപ്പുറം $3 ലക്ഷം അതിന് ഏതാണ്ട് 15 കോടിയോളം രൂപ വരും. അത്രയും പൈസ ഈ ഫൗണ്ടേഷന് ഈ കാലത്ത് 2006 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അതിന് ഇപ്പോൾ തൽക്കാലം തെളിവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാലത്ത് എന്താണ് ഭാരതത്തിൽ സംഭവിച്ചത്? ഈ സംഭാവന രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് ലഭിച്ചതിന് ശേഷമാണ് കേന്ദ്ര സർക്കാരും അതേപോലെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും സ്വതന്ത്ര വ്യാപാര കരാറ് ചൈനയുമായി ഒപ്പിടാനുള്ള, അതിന് ഒരു അനുകൂലമായ ഒരു അന്തരീക്ഷം ഭാരതത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അതിൻ്റെ ഭാഗമായി രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ വളരെ പെട്ടെന്ന് തന്നെ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ച് ഒരു ഗവേഷണം ഏറ്റെടുക്കുന്നു. ആ ഗവേഷണം മുഹമ്മദ് സാദിഖ് അതേപോലെ പൂർണ്ണചന്ദ്ര റാവു എന്നീ 2 പേരാണ് ആ ഗവേഷണം നടത്തിയത്. ആ ഗവേഷണത്തിൽ രാജ്യത്തിന് വലിയ ഗുണകരമാകും ചൈനയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറും അതിൻ്റെ ഉപാധികളുമെന്ന് ആ ഗവേഷകർ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ പിന്നാലെ ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ വളരെ ധൃതിപ്പെട്ട് തന്നെ ഒപ്പിടുകയും ചെയ്യുന്നു. ശരി, യഥാർത്ഥത്തിൽ ഈ കരാറിൻ്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് 2016 ഈ കരാർ ഒപ്പിടേണ്ടിയിരുന്നത്. പക്ഷേ അത് നേരത്തെയാക്കി, കാരണം 2014 ഇലക്ഷനാണ്. അതിനു മുമ്പ് തന്നെ ഈ കരാറിലേക്ക് ഇന്ത്യയും ചൈനയും നീങ്ങുകയും ചെയ്യുന്നു. ഈ കരാർ കൊണ്ട് ഇന്ത്യക്ക് ഗുണകരമാണ് എന്ന് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചത് തന്നെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു വലിയ കാരണമാണ്. അത് രാജ്യത്തെ സർക്കാരിനെ അതിനുവേണ്ടി അവർ പ്രേരിപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ തെറ്റാണ്. കാരണം ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യക്ക് വലിയ ദോഷമാണ് സംഭവിച്ചത്, ആ കരാറിൽ വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് വ്യാപാര കമ്മിയുടെ കണക്കുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അന്തരം നോക്കിയാൽ മതി, കയറ്റുമതിയുടെ അന്തരം നോക്കിയാൽ മതി. ഇത് വളരെ വ്യക്തമായി എല്ലാവരുടെ മുമ്പിലുള്ള കണക്കുകളാണ്. ഇന്ത്യയുടെ താല്പര്യമാണ് ഇവിടെ ബലി കഴിക്കപ്പെട്ടതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് മാത്രമാണോ സംഭവിച്ചത്? അതിർത്തിയിൽ നമ്മളുടെ രാജ്യത്തേക്ക് തള്ളിക്കയറാനും 62 മുതൽ നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രദേശം കൈയടക്കി വച്ചിരിക്കുന്ന ഒരു രാജ്യവുമായാണ് ഇങ്ങനെ ഒരു കരാർ ഏർപ്പെട്ടത് എന്ന് മാത്രമല്ല, ഒരു രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ എന്ന രാജ്യം നയിക്കുന്ന വ്യക്തികൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഉൾപ്പെട്ട ഒരു ഫൗണ്ടേഷൻ 2 കോടി രൂപ ഈ ചൈനയിൽ നിന്ന് മേടിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവർ ഉത്തരം പറയണ്ടേ? അക്സായി ചിൻ എന്ന പ്രദേശം 62 യുദ്ധത്തിൽ അക്സായി ചിന്നിൽ മാത്രം 38,000 സ്ക്വയർ കിലോമീറ്റർ ആണ് ഭാരതത്തിന് നഷ്ടപ്പെട്ടതെങ്കിൽ അതിനുശേഷം 2014 വരെയുള്ള സമയത്തേക്ക് ആ 38,000-ൽ നിന്ന് 120,000 സ്ക്വയർ കിലോമീറ്റർ ഇന്ന് ചൈനയുടെ ഭാഗത്ത്, ചൈനയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യൻ ഭൂപ്രദേശമെന്നാണ് ഒരു കണക്ക് പറയുന്നത്. അതിർത്തി കൃത്യമായി മാർക്ക് ചെയ്യപ്പെട്ടില്ലാത്ത ഒരു പ്രദേശത്ത് ഒരുപക്ഷെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. എന്നാലും ഇന്ത്യയുടെ ഒരു വലിയ പ്രദേശം
ചൈനയുടെ കയ്യിലാണ്. അങ്ങനെ ഒരു രാജ്യവുമായിട്ടാണ് ആ പ്രദേശം തിരിച്ചു കിട്ടുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയുടെ ഒരു ഒരു പ്രത്യക്ഷ ലാഞ്ചനകൾ പോലും ഇല്ലാതെ ഇങ്ങനെ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ, അതും ഏകപക്ഷീയമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടാൻ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിൽ ഉൾപ്പെട്ട ഭരണകർത്താക്കൾ തയ്യാറായത് എന്നുള്ളത് വളരെ കൃത്യമായ വിവരമാണ്. പക്ഷേ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ഇതുമായി ഇതുവരെ ചോദ്യം ചെയ്യാത്ത മറ്റൊരു വിഷയമാണ്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷനാണ് ഈ സംഭാവന മേടിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. പക്ഷെ ആരാണ് ഈ സംഭാവന കൊടുത്ത ചൈനയിലെ ഓർഗനൈസേഷൻ, ആരാണ് ചൈനയിലെ ഏത് സംഘടനയാണ് ഈ പൈസ ഭാരതത്തിന് സംഭാവനയായി ഇത്ര ഉദാര മനസ്കതയോടെ നൽകിയത്? അവിടെ അന്വേഷിക്കുമ്പോഴാണ് ഇതിലെ ഏറ്റവും വലിയ കള്ളക്കളി അല്ലെങ്കിൽ ഏറ്റവും അപകടകരമായ ഒരു വസ്തുത പുറത്തു വരുന്നത്. ചൈനയുടെ തന്നെ ഭാഗമായ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ അല്ല, ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഭാഗമായ ഒരു സംഘടനയിൽ നിന്നാണ് ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഈ പൈസ മേടിച്ചിട്ടുള്ളത്. ചൈന അസോസിയേഷൻ ഫോർ ഫ്രണ്ട്ലി ഇൻ്റർനാഷണൽ കോൺടാക്ട്സ് എന്ന ഒരു സംഘടനയിൽ നിന്നാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് ഈ സംഭാവന വന്നിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആരാണ് ഈ സംഘടനയ്ക്ക് പിന്നിൽ? ഏതാണ് ഈ സംഘടന? ഈ സംഘടന ചൈനീസ് സർക്കാരിൻ്റെ ഭാഗമല്ല, മറിച്ച് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഭാഗമാണ്. ആർമിയുടെ സെൻട്രൽ മിലിട്ടറി കമാൻഡിൻ്റെ ഭാഗമാണ് ഈ സംഘടന. ഈ സംഘടന എക്കാലത്തും സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. അതിർത്തിയിൽ നമ്മളുടെ ഭൂപ്രദേശത്തേക്ക് ഇടിച്ചു കയറുന്ന, അതിർത്തിയിൽ നമ്മളുടെ സൈനികരെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന ആ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഒരു ഫ്രണ്ട് ഓർഗനൈസേഷനാണ് ഈ പറഞ്ഞ ഫ്രണ്ട്ലി റിലേഷന് വേണ്ടിയിട്ട് ചൈന രൂപീകരിച്ചു എന്ന് പറയുന്ന ഈ സംഘടന. ഇത് പറയുന്നത് ഇന്ത്യയല്ല, മറിച്ച് FBI, അമേരിക്കയുടെ കുറ്റാന്വേഷണ സംഘടനയായ FBIയുടെ 2018 റിപ്പോർട്ടിലും ഇത് സംബന്ധിച്ച് കൃത്യമായ സൂചനകളുണ്ട്. ലോകത്തുള്ള എല്ലാ ചാരസംഘടനകളും ഇങ്ങനെ ഫ്രണ്ട് ഓർഗനൈസേഷൻ ഉപയോഗിച്ച് തന്നെയാണ് മറ്റ് രാഷ്ട്രങ്ങളുടെ കാര്യങ്ങളിലും നയങ്ങളിലും ഇടപെടാൻ ശ്രമിക്കുന്നത്. ചൈനയും ചെയ്തത് അതുതന്നെയാണ്. സംഭാവന മേടിച്ചവർ എന്തുകൊണ്ട് ഇത് നോക്കിയില്ല? അന്ന് ഭരണം, രാജ്യത്തെ ഭരണം അവരുടെ കയ്യിലായിരുന്നു. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി, ഇതിൻ്റെ ഭാഗമായിരുന്ന ഈ ഫൗണ്ടേഷൻ്റെ ഭാഗമായിരുന്ന കേന്ദ്രമന്ത്രി ചിദംബരത്തിനോ ഇത് നമ്മളുടെ രഹസ്യ അന്വേഷണ സംഘടനകളോട് ഏജൻസികളോട് അന്വേഷിക്കാൻ തോന്നിയില്ല? അല്ലെങ്കിൽ അന്വേഷിച്ച് സത്യമറിയാം എന്നുള്ളതുകൊണ്ടും അവർ മൗനം പാലിച്ചതാണോ? തീർച്ചയായും അതുതന്നെയായിരിക്കും സംഭവിച്ചത്. കാരണം ഏജൻസികൾ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് സർക്കാരിന് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ അവർ അത് ഗൗനിച്ചില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു സംഘടനയാണ് ഈ ചൈനയുടെ ഇൻ്റർനാഷണൽ റിലേഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചും കൃത്യമായി FBIയുടെ റിപ്പോർട്ടിലുണ്ട്. ഇവർ അന്യരാജ്യങ്ങളിൽ ഇതുപോലെ സംഭാവനകൾ നൽകി ആ രാജ്യത്തെ നയങ്ങൾ രൂപീകരിക്കുന്നതിലും ആ രാജ്യത്തെ നയങ്ങൾ മാറ്റുന്നതിലും സ്വാധീനം ചെലുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മറ്റ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ സ്വാധീനിക്കുകയും അവരെ ചൈന അനുകൂലികളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് ഈ സംഘടന ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത് ഇവർ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം, ഫേക്കായിട്ടുള്ള തട്ടിപ്പ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഗവേഷണങ്ങളാണ്. ഒരു രാജ്യത്ത്, ചൈനയുടെ എതിർ പക്ഷത്തു നിൽക്കുന്ന ഒരു രാജ്യത്ത്, ആ രാജ്യത്തെ സൈന്യത്തെ സംബന്ധിച്ചും ആ രാജ്യത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും തെറ്റായ വിവരങ്ങൾ ഗവേഷണമാണ് എന്ന് പറഞ്ഞ് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനാണ് ചൈനയുടെ ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു സംഘടനയിൽ നിന്നാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല ഈ സംഘടനകൾ ചെയ്യുന്നത്. ഈ സംഘടനയോടെ ചേർന്ന് നിൽക്കുന്ന ചൈന അസോസിയേഷൻ ഫോർ ഫ്രണ്ട്ലി ഇൻ്റർനാഷണൽ കോൺടാക്ട്സ് എന്ന ഈ സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു സംഘടനയുണ്ട്, യുണൈറ്റഡ് ഫ്രണ്ട് വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് ആ സംഘടനയുടെ പേര്. ഈ രണ്ട് സംഘടനകളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് ചൈനീസ് ആർമിയുടെ കീഴിൽ. ഈ രണ്ടാമത്തെ സംഘടനയും ചൈനയുടെ പ്രസിഡൻ്റ് അടുത്തിടെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എൻ്റെ മാജിക് വെപ്പൺ എന്നാണ്, എൻ്റെ മാന്ത്രിക വടി എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. എന്താണ് ഈ സംഘടന ചെയ്യുന്നത്? ഈ സംഘടനയും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളെയും
ഗവേഷണ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കാനും അതിലേക്ക് ഡൊണേഷൻസും ഇൻവെസ്റ്റ്മെൻറ്റും നടത്തി അവ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനുമാണ് ഈ രണ്ട് സംഘടനകളും ശ്രമിക്കുന്നത്. അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോലും അമേരിക്കയിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ പോലും ചൈനയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എത്തുന്നതും ആ ഗവേഷകരെയും മാധ്യമ പ്രവർത്തകരെയും ചൈന സ്വാധീനിക്കുന്നതും ഇത്തരത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ചാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഭാരതത്തിൻ്റെ തന്നെ രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ രണ്ട് സംഘടനകളെക്കുറിച്ച് എഫ് ബി ഐ 2018 തന്നെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു സംഘടനയിൽ നിന്നാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും, വീണ്ടും പറയാം, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും കേന്ദ്രമന്ത്രി പി ചിദംബരവും അതേപോലെ സോണിയാഗാന്ധിയും അവരുടെ രണ്ട് മക്കളും ഒക്കെ ഉൾപ്പെട്ട രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഈ ഇത്രയും പൈസ മേടിച്ചത്. ഇത് വളരെ സീരിയസ് ആയ കാര്യമാണ്. ഇത് തീർച്ചയായിട്ടും രാജ്യത്ത് ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കുമെന്നും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.